മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമുക്ക് പെർഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യേഷനിലെ എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉപയോഗിച്ച് മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം കേട്ടോ. ആ പ്രോബ്ലം ഇതാണ്, ഇക്വേഷൻ ഇതാണ്, ഇസഡ് ഈസ് ഇക്വൽ ടു എ എക്സ് പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി. നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ഫോം ചെയ്യണം. ഇക്വേഷൻ എന്താണ്? ഇസഡ് ഈസ് ഇക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, ഇസഡ് ഈസ് ഇക്വൽ ടു എ എക്സ് പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി. ഇവിടെ എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇസഡ് ഈസ് എ ഡിപെൻഡന്റ് വേരിയബിൾ, എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്സ്. നമുക്ക് ഈ എയും ബിയും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ഫോം ചെയ്യണം. രണ്ടാമത്തെ പ്രോബ്ലം, ഒരു പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിരുന്നു, അടുത്ത പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോണത്. രണ്ടാമത്തെ പ്രോബ്ലം, അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഇക്വേഷൻ വൺ എന്ന് വിളിക്കാം. ഇക്വേഷൻ വൺ ആദ്യം നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ്, പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണം? ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഡോ ഇസഡ് ബൈ ഡോ എക്സ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എ എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എ എന്ന് കിട്ടും. എ ഇൻറ്റു വൺ, എ ഇൻറ്റു വൺ പ്ലസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എ സ്ക്വയർ വൈ സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീറോ. നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഒഴിച്ച് ബാക്കി എല്ലാ വേരിയബിൾസും എന്താണ്? ബാക്കി എല്ലാ വേരിയബിൾസും കോൺസ്റ്റന്റ് ആണ്. ഇനി മൂന്നാമത്തെ കേസിൽ എന്ത് വരും? സീറോ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഡോ എക്സ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പി ആണ്, പി ഈക്വൽ ടു എ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? പി ഈക്വൽ ടു എ. ഇനി നമ്മൾ ഇതിനെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ്, പാർഷ്യലി ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പൊ നമുക്ക് എന്താ കിട്ടണം? നോക്കി, ഡോ ഇസഡ് ബൈ ഡോ വൈ, ഡോ ഇസഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഫസ്റ്റില് സീറോ വരും. കാരണം വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ഒഴിച്ച് ബാക്കി എല്ലാ വേരിയബിൾസും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ സീറോ ആയി പോകും. രണ്ടാമത്തെ കേസ് നമുക്ക് എന്ത് വരും? എ സ്ക്വയർ ഇൻറ്റു ടു വൈ, എ സ്ക്വയർ ഇൻറ്റു ടു വൈ പ്ലസ് സീറോ. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? നോക്കിയാലേ, ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യു ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ടു വൈ എന്ന് കിട്ടി. ക്യൂ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ടു വൈ. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. നമുക്കൊരു പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ഫോം ചെയ്താൽ മതി. ഒരു പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ഫോം ചെയ്യണമെങ്കിൽ അതിൽ എന്തുണ്ടാവണം? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വേണം, ഡിപെൻഡന്റ് വേരിയബിൾ വേണം, അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വേണം. അപ്പൊ ഇവിടെ നമ്മൾ ഈ രണ്ടാമത് ചെയ്ത ഡോ ഇസഡ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ടു വൈ. നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യൂ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ടു വൈയില് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആർബിട്രറി കോൺസ്റ്റന്റ്സ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. എയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് കിട്ടിയിരുന്നു, കണ്ട. എ എന്ന് പറഞ്ഞാൽ പി ആണ്, പി എന്ന് പറയുന്നത് എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. അപ്പൊ നമുക്ക് എക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ പി സ്ക്വയർ ഇൻറ്റു ടു വൈ എന്ന് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ടു പി സ്ക്വയർ വൈ എന്ന് കിട്ടി, കണ്ടോ. ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ആണ്. അപ്പൊ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, രണ്ടാമത് വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഈ കിട്ടിയ രണ്ട് വാല്യൂസ് നമ്മൾ മെയിൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടി. എങ്ങനെ കിട്ടി? ആദ്യം നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു, എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയത് എന്താണ്? പി ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. രണ്ടാമത് വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയത് എന്താണ്? ക്യൂ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ടു വൈ. ആ എനെ നമുക്ക് തെറിപ്പിച്ചറിഞ്ഞാൽ മതി. എ ഇവിടെ നിന്ന് മാറ്റിയെടുക്കണം. എ മാറ്റിയെടുക്കണം, എന്ത് ചെയ്താൽ മതി? എക്ക് വരും പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി ക്യൂ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ഇൻറ്റു ടു വൈ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ ആൻസർ കിട്ടാണ്. അപ്പൊ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞ എന്താണ്? നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ഇക്വേഷൻസിൽ ഈ കോൺസ്റ്റന്റ്സ് ഉണ്ടാകാൻ പാടില്ല. ഏത് കോൺസ്റ്റന്റ് ആകാൻ പാടില്ല? എയും ബിയും, ഈ ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ടാകാം. അത് പൂർണ്ണമായിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം. അപ്പൊ അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയത് എന്താണ്? ക്യൂ ഇസ് ഈക്വൽ ടു ടു പി സ്ക്വയർ വൈ. അപ്പൊ രണ്ടാമത് നമ്മൾ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തതില് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ തന്നെ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേർന്നു. വീണ്ടും നമ്മൾ മെയിൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ച് തന്നെ ആൻസർ കിട്ടി. അപ്പൊ എപ്പോ നമുക്ക് ഈ ആർബിട്രറി കോൺസ്റ്റന്റ്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും? അപ്പൊ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പൊ അവിടെ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കിട്ടും. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ആയിരിക്കില്ല അടുത്ത പ്രോബ്ലം ചെയ്യുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങളെ ലോജിക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ ആ ഡെഫിനിഷൻ ഓർത്തിരിക്കുക. എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ? ഒരു പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ എന്താണെന്നുള്ളത് മനസ്സിൽ ഉണ്ടായിരിക്കുക.
ആ പാർഷ്യൽ ഡിഫറൻഷ്യേഷനിൽ നമ്മൾ ഇവിടെ കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എയും ബി എന്ന് രണ്ട് കോൺസ്റ്റൻസ് ഉണ്ട്, അത് എപ്പോ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ അപ്പൊ നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ ആദ്യത്തെ കേസിൽ നമ്മൾ ചെയ്തപ്പോ പി ഈക്വൽ ടു എ എന്നാണ് കിട്ടിയത്, രണ്ടാമത് ചെയ്തപ്പോ ക്യൂ ഈസ് ഈക്വൽ ടു എ സ്ക്വയറിന്റെ 2 ആയി കിട്ടിയത്. ആ എക്ക് പകരം ഇത് കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആയി. അപ്പൊ